Just mom was here. We were happy to have her here, and this trip she went to Novak's Ark. She really enjoyed with the CSA group and few Matuma family group, and she really enjoyed the visit there. Your name is Joe Matthew. Yeah. Mr. Joe Matthew, you are staying in Kirby, right? Yes. ദേഹിതം പോലെ എന്നെ നിത്യം മാടത്തിടേ, ദേഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ, നിന്ദേഹിതം പോലെ എന്നെ നിത്യം മാടത്തിടേ. എൻ്റെ പേര് ഓമനയാ. സ്കൂളിലെ പേര് മേരി ചെറിയാനായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ പേര് ചെറിയാനായിരുന്നു. എന്നെ കല്യാണം കഴിച്ചത് മാത്യു ആണ്. എൻ്റെ പേരിപ്പം മേരി മാത്യു, ഒഫീഷ്യൽ നെയിം. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഓമന എന്നാണ്. ഞാൻ നാട്ടിൽ വയലത്തിലെ എന്ന് പറഞ്ഞ അയരൂക്കാരാണ്. ഞങ്ങൾ വയലത്തിലെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചു. പക്ഷേ കൂടുതൽ സമയം പത്തനത്തെയാണ് വളർന്നതെല്ലാം. ഞാൻ ഹൈസ്കൂളിൽ എം എസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. വയലായിലെ സാറായിരുന്നു, പെരക്കിലച്ചനായിരുന്നു അന്നത്തെ ഹെഡ് മാസ്റ്റർ. പിന്നെ വയലായിലെ ഒരു വയലായിടുക്കളയുടെ ബ്രദർ എബ്രാം സാറായിരുന്നു. പിന്നെ ഞാനിപ്പോൾ പത്തനത്തെ കോളേജിൽ പഠിക്കുമ്പോഴാണ്, ഫൈനൽ ഇയർ മാത്സ് എടുത്ത് പഠിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം. 1965 September 27 കല്യാണം. 1966 February ഞാൻ മലേഷ്യയിൽ വന്നു. നല്ല ദൈവാധീനമുള്ള ഒരു കുടുംബത്തിലാണ് എന്നെ കല്യാണം കഴിച്ചത്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫാദർ അയരൂക്കാരാണ്. അതൊരു വരിക്കാനിക്കുഴിയിൽ നിന്നായിരുന്നു വീട്ടുപേര്. അവരെൻ്റെ ഫാദറിലൊക്കെ ആ കാലത്ത് മലേഷ്യയിൽ പോയി. എൻ്റെ ഹസ്ബൻഡ് അവിടെ ജനിച്ചു വളർന്നു. ദൈവം എനിക്ക് 67 എൻ്റെ മോള് ജനിച്ചു. ഞാൻ ജോലി ചെയ്തിട്ടില്ല, ഞാൻ ഹൗസ് വൈഫായിരുന്നു. 67 ജയിച്ചു. 67 മോളുണ്ടായി, അവളുടെ പേര് സൂസൻ എന്നാണ്. 68 എനിക്ക് മോനുണ്ടായി, അവൻ്റെ പേര് ജോസഫ് മാത്യു എന്ന് ഒഫീഷ്യൽ നെയിം. രണ്ട് പേരും മലേഷ്യയിൽ പഠിച്ചു. അങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് ഇവിടെ വിട്ടു. അവർ ഇവിടെ വന്നു, ഹയർ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞു. മോൾക്ക് 94 പഠിത്തം കഴിഞ്ഞു. 95 അവിടെ വിവാഹമായിരുന്നു. അത് കഴിഞ്ഞ് മോൻ്റെ പഠിത്തം കഴിഞ്ഞു. 98 മോൻ വിവാഹം ചെയ്തു. ദൈവം 5 കൊച്ചുമക്കളെ തന്നു. എൻ്റെ ഭർത്താവ് 2014 ദൈവനിശ്ചയപ്രകാരം ഈ ലോകം വിട്ട് പോയി. എങ്കിലും സന്തോഷകരമായി സമാധാനമായി എൻ്റെ കുഞ്ഞുങ്ങളോട് ജീവിക്കുവാൻ എനിക്കൊരു അവസരം തന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ വളരെ സന്തോഷമായി കരുതലോടും കരയും. അതിന് ദൈവത്തിന് എത്രമാത്രം നന്ദി ചെയ്യുന്നു മതിയാകില്ല. ആ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവസാനം വരെ ഈ നല്ല നിത്യതയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധത്തിൽ ജീവിക്കുവാനുള്ള അവസരങ്ങൾ തരണമെന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല തലമുറയെ കാണുവാൻ എൻ്റെ അവരെ അനുഗ്രഹിക്കണമേ, നല്ല പ്രാർത്ഥനയിൽ ജീവിക്കുവാൻ ദൈവമേ സംഗതിയാക്കണമേ. അതൊക്കെ ആഗ്രഹം മാത്രമേ ലോകത്തിലുള്ളൂ. ഈ ലോകം ഒരു ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഉള്ള സമയം തന്നിരിക്കുന്ന സമയമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കഷ്ടതയിലും പീഡതയിലും സഹനത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടി മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, കർത്താവിനോട് അപേക്ഷിക്കുവാൻ. ഞങ്ങൾ പാപിയാണെങ്കിലും ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കരയുന്ന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് ജീവിക്കുവാൻ ഇടയാകണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ജീവിതത്തിലുള്ളൂ. ഇഷ്ടം കൊടുത്തിരിക്കുന്ന ആയുസ് ദൈവത്തിലൂടെ ജീവിച്ച് കുഞ്ഞുങ്ങളുടെ സന്തോഷമായി ജീവിക്കുവാൻ ദൈവതയാക്കട്ടെ. അങ്ങനെ CSI പള്ളിക്കാരോട് എന്നെക്കെണ്ടാക്കി പോകുന്നതിനും അവരെ ആർ കാണുന്നതിനും എല്ലാവരുമായി പരിചയപ്പെടുന്നതിനും ഒക്കെ സമയം ദൈവം തന്നുകൊണ്ടിരുന്ന ഓരോ സമയങ്ങളും അതൊന്ന് അത് തക്കത്തിൽ ഉപയോഗിക്കുവാൻ തൊക്കെയുള്ള ബുദ്ധി അറിവൻ ദൈവത്തിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പാദങ്ങളിൽ നിന്ന് ദൈവോപദേശങ്ങളെ കേൾക്കുവാൻ ഇടയാകണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ വിശേഷമായിട്ട് യാതൊന്നും തന്നെ പറയാനില്ല. അമ്മാമ്മയുടെ പേരൻസിനെ പറ്റി പറഞ്ഞായിരുന്നു അമ്മാമ്മ. ഫാദറിന്റെ പേര് പറഞ്ഞല്ലോ ഞാൻ. ചെറിയ വല്യപ്പച്ചന്മാരെ ഓർമ്മയുണ്ടോ? വല്യപ്പച്ചനും വല്യപ്പച്ചി എന്റെ വല്യപ്പച്ചന്റെ വല്യപ്പച്ചനെ ഓർത്തഡോക്സിലെ എന്റെ എന്റെ ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ അച്ഛനായിരുന്നു. പൗലോമിറ്റൻ കുടുംബത്തില് സ്കറിയാസ്കത്തനായിരുന്നു പേര്. എന്റെ വല്യമ്മച്ചിയുടെ അപ്പനും ഒരു അച്ഛനായിരുന്നു ഓർത്തഡോക്സില്, വല്ലൊരു വടക്കെടുത്ത്. ഞാൻ കണ്ടിട്ടില്ല, എന്റെ അപ്പച്ചൻ പറഞ്ഞതൊക്കെ അറിയത്തുള്ളൂ. എന്റെ ഫാദറെ ആ കാലത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല ജോലിയായിരുന്നു. കേരളത്തിലായിരുന്നു. എന്റെ എനിക്ക് ആറാങ്കുളന്മാരാണ്. ആറാങ്കുളന്മാർ ഞാൻ ഏഴാമത്തെ ഒരു പെൺകുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ചു ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് ഓമന എന്ന് പേരിട്ടു. അമ്മാമ ആറാങ്കുളന്മാർക്ക് ഒരു പെങ്ങളാ? ആ എനിക്ക് ഒരു അനിയത്തിലുണ്ട്. അവളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഓർത്തഡോക്സിലെ പുറത്ത് ന്യൂയോർക്കിലുണ്ട്. മറ്റാറാങ്കുളമാരും മരിച്ചുപോയി. ഓ ശരി. ആറുപേരും മരിച്ചുപോയി. ഞാൻ ഏഴാമത്തെ, അവൾ എട്ടാമത്തെ. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ഉണ്ട്? രണ്ടുപേരും ഉള്ളു. അങ്ങനെ പപ്പായുടെ കുടുംബം എവിടെയായിരുന്നു? ആയിരത്തി ചെമ്പോത്രയിലെ അത്രയും അറിയത്തില്ല. പക്ഷെ തടിയൂര് വരെയൊക്കെ അറിയാം. തടിയൂരൊക്കെ അടുത്ത. തടിയൂര് എന്റെ അമ്മ വീട്. തടിയൂരാണ്. അവര് മർദ്ദമ്മക്കാരാണ്. അപ്പൊ പപ്പായ്ക്ക് എത്ര പെങ്ങന്മാരും ആ അനിയന്മാരും? എന്റെ എന്റെ ഫാദറിന്റെ വീട്ടിൽ 13 പേരാ. 6 ആണും 7 പെണ്ണും. എന്റെ ഫാദർ ആ ഏറ്റവും മൂത്തത്. അവരെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? എല്ലാരെയും കണ്ടിട്ടുണ്ട്. എല്ലാരും 90 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് മരിച്ചത്. പക്ഷേ എന്റെ ഫാദർ മാത്രം 60 റിട്ടയറായി 5 വർഷമായി. 14 വയസ്സുള്ളപ്പോ എന്റെ ഫാദർ മരിച്ചു. എന്റെ രണ്ട് മൂത്ത ബ്രദർ ഹാർബർ ബോർഡ് സിംഗപ്പൂരിലായിരുന്നു. രണ്ടാമത്തെ ബ്രദർ അച്ഛനായിരുന്നു. സിംഗപ്പൂർ മലേഷ്യയിലുണ്ടായിരുന്നു. നാട്ടിൽ പോയി ബാംഗ്ലൂർ സെറ്റിലായി. എന്റെ ബ്രദറും മരിച്ചു. എല്ലാ ബ്രദേഴ്സും ജോലി ചെയ്യുമായിരുന്നു. ഞാൻ ജോലി ചെയ്തിട്ടില്ല. എന്റെ സിസ്റ്ററും ജോലി ചെയ്യുമായിരുന്നു. ജോലി ചെയ്തിട്ടില്ല. ഹൗസ് വൈഫായിരുന്നു. പഠിത്തകാലത്തെല്ലാം എന്റെ രണ്ട് ഗ്രാൻഡ് ഫാദേഴ്സിന്റെ എന്റെ ഗ്രാൻഡ് പേരൻസ് 7 പേരായിരുന്നു അയരൂര്. അതിൽ രണ്ട് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അമ്മ വയലത്തിലേക്ക് ആയിരുന്നു. കുഴിയമ്മല്ല. അങ്ങനെ എന്റെ ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ അവിടെ സ്ഥലം വാങ്ങിച്ചു. രണ്ട് ഗ്രാൻഡ് ഫാദേഴ്സ് വയലത്തിലെ വന്നു. അതിൽ എന്റെ ഫാദറൊക്കെ 10 സ്ഥലം വാങ്ങിച്ച്. ഹൈസ്കൂളൊക്കെ എവിടെ പോയത്? ഞാൻ MS ഹൈസ്കൂളില് വയലത്തിലായ. വയലത്തിലാ? റാന്നി പട്ടിൻകുന്നിന്റെ അടുത്താ? അന്ന് MS ഹൈസ്കൂളേ ഉള്ളൂ. കാട്ടൂര് NSS ഉണ്ട്, പക്ഷെ ഇന്നിക്കടയായോണ്ട് അത് തടിയൂരല്ലേ. പക്ഷെ ഞങ്ങൾ MSലാ പഠിച്ചത്. നല്ല ദൂരമായിരുന്നു. നടന്നാ പോകുന്നത്. ബസ് ഒന്നും ഇല്ല. എന്റെ വീട്ടിലെല്ലാരും ഞങ്ങൾ 8 പേരും അവിടെ പഠിച്ചത്. കോളേജ് പഠിച്ചത് ഞാൻ അമ്പത്തോട്ടെ കോളേജിലോ ായിരുന്നു. ഞാൻ പഠിച്ചോണ്ടിരിക്കും മാത്സ് ആയിരുന്ന. ഞാൻ പഠിച്ച ഫൈനൽ ഇയർ ആയിരുന്നു. മാത്സ് പ്രീഡിഗ്രിക്കും ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു. അന്നത്തെ കാലത്ത് ഫസ്റ്റ് ഗ്രൂപ്പ് ഞങ്ങളുടെ ഞാൻ പ്രീഡിഗ്രി യൂണിവേഴ്സിറ്റി വർഷം. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് മാത്സ് എടുത്തു. 3 വർഷമേ. അത് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മാസ്റ്റേഴ്സും ചെയ്തോ? ഇല്ല, ഞാൻ ചെയ്തില്ല. അപ്പോഴാ കല്യാണം. കല്യാണം കഴിഞ്ഞു. അതോടെ ഞാൻ മലേഷ്യയിലേക്ക് പോയി. അവിടെ ജനിച്ചു വളർന്ന. പക്ഷെ കുടുംബം എല്ലാം മലയാളിയാണ്. ആയിരത്തേക്കാർ തന്നെയാ വരിക്കാൻ കുരിയൻ. അമ്മ കുറിയനൊക്കെ അരിയോടി കണ്ടത്തില്. ഓ ശരി. മലേഷ്യയിൽ അന്ന് എന്തായിരുന്നു ജോലി? അതായത് എന്റെ പപ്പായ്ക്ക് സ്വന്തമായിട്ട് സ്ഥലവും കടയും. ഏക്കർ കണക്കിന് കൃഷിഭൂമി ആയിരുന്നു. 10-15 ഏക്കർ ഉണ്ടായിരുന്നു. എല്ലാം എണ്ണപ്പനയായിരുന്നു അതോ? ആദ്യം റബ്ബറായിരുന്നു. പിന്നെ റബ്ബർ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഒത്തിരി ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അവർക്ക് 5 പകം. എന്റെ ഹസ്ബൻഡ് 5 സിസ്റ്റേഴ്സാ. എന്റെ ഹസ്ബൻഡ് അമ്മൂത്തെ ഞാൻ ചെന്ന. പിന്നെ ഞാൻ ചെല്ലുന്നതിന് 2 സിസ്റ്റേഴ്സിനെ കല്യാണം കഴിച്ചു. ചെന്ന് കഴിഞ്ഞ് 3 പേരെ കല്യാണം. അവരെല്ലാം മലേഷ്യയിലുണ്ടായിരുന്നു. എല്ലാരും അവിടെ ജനിച്ചു വളർന്ന. എന്റെ ഫാദറിലോ അവരുടെ ഫാമിലിയിൽ ഒത്തിരി പേരെ കൊണ്ടുവന്നു. ഒരുപാട് പേരെ അന്നൊക്കെ കൊണ്ടുവരായിരുന്നു. 53 കഴിഞ്ഞതോ ആരും കൊണ്ടുവരാനൊക്കത്തില്ല. 1953 കഴിഞ്ഞു. ഓ ശരി. പിന്നെ സിറ്റിസൺ ആയിട്ടുള്ളവർ പോയി കല്യാണം കഴിച്ചിട്ട് വരാം. ഓ ശരി.
അല്ലാതിനും ആരും കൊണ്ടുവരാൻ ഓ ശരി. അങ്ങനെ ഈ അന്ന് മലേഷ്യക്ക് പോകുന്നത് എങ്ങനെയാ? നമ്മള് കൊച്ചിയിൽ നിന്ന് എങ്ങനെയാ പോകുന്നത്? അന്ന് കപ്പലേ ഉള്ളൂ, കപ്പലില്ല. കപ്പലും ഞാൻ പക്ഷെങ്കിൽ എൻ്റെ സമയത്ത് ഞാൻ 65 കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പ്ലെയിനില്ല പോകുന്നത്. അന്ന് മലേഷ്യയ്ക്ക് നേരെ ഫ്ലൈറ്റ് ഇല്ല, സിംഗപ്പൂരിൽ അന്ന് എൻ്റെ അന്ന് എൻ്റെ സിംഗപ്പൂരിൽ ഹാർബർ ബോർഡിൽ എൻ്റെ ബ്രദർ വേലി ചെയ്യുന്നു. എൻ്റെ ഉപ്പാപ്പന സാനിറ്ററി ഇൻസ്പെക്ടറായിരുന്നു അവിടെ. അങ്ങനെ സിംഗപ്പൂരി വഴിയാണ് ഞാൻ പോകുന്നത്. എന്നെ ബ്രദർ കൊണ്ടുവന്ന് അവിടുന്ന് ലോക്കൽ ഫ്ലൈറ്റില് മലാക്കായി കൊണ്ടുപോകും. അന്ന് മാമ ആദ്യമായിട്ടല്ലേ കേരളത്തിന് വെളിയിൽ പോകുന്നത്? കേരളത്തിന് വെളിയിലോട്ട് പോകുന്നത് ബോംബെക്കൊന്നും പോയിട്ടില്ലായിട്ട്. അപ്പൊ വലിയൊരു വ്യത്യാസം തോന്നിയില്ല സിംഗപ്പൂർ കണ്ടിട്ട് മലേഷ്യ കണ്ടിട്ടൊക്കെ? മലേഷ്യ കണ്ടിട്ട് ഒരു വ്യത്യാസം തോന്നില്ല. എസ്റ്റേറ്റിലുള്ളവർ വെരി ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ അങ്ങനെ വെരി ലവ്ലി. ഞങ്ങൾക്ക് 2 മണി വരെയുള്ള ജോലി, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഒരു വീട്ടിൽ കൂടും, ഞങ്ങളെല്ലാരും ഒന്നിച്ചുണ്ടാക്കും, കഴിക്കും. നമ്മുടെ ആൾക്കാരെ എല്ലാം കൂടുതലും നമ്മുടെ ആൾക്കാരായിരുന്നു എസ്റ്റേറ്റിലെല്ലാം. അന്നേരം ഞങ്ങൾ ഒത്തിരി ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ ജോലി കഴിഞ്ഞ ഉടനെ എല്ലാരും ഒന്നിച്ച്, അത് സാറ്റർഡേ സൺഡേ ഒക്കെ വന്നാൽ പിന്നെ പറയണ്ട. അങ്ങനെ ഒത്തിരി ഫ്രണ്ട്ലിയാ ഞങ്ങൾ, സ്വന്തം സഹോദരങ്ങളുടെ കൂട്ടാണ്. അമ്മ ആദ്യം പോകുമ്പോ അന്നത്തെ കാലത്ത് ഫോണും ഇല്ല, കത്തും ഇല്ല, ഒന്നും ഇല്ല. വീട്ടിൽ വിട്ടതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ബ്രദർ സിംഗപ്പൂരിൽ ഉണ്ടായിരുന്നു. എന്റെ രണ്ടാമത്തെ ബ്രദർ ഞാൻ ചെന്ന് 67 മലേഷ്യയിൽ സിംഗപ്പൂരിൽ വന്നു. അന്നേരം എപ്പോഴും ഇടയിൽ വന്ന് എന്റെ വീട്ടിൽ താമസിക്കും അച്ഛനായിരുന്നു ക്വാർട്ടർ ഹൗസില്. അന്നേരം എനിക്ക് അത്രയും ഫീൽ യാത്രയില്ല. പിന്നെ അതൊക്കെ എഴുത്തെഴുതും. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് കേരളത്തിൽ തിരിച്ചു വന്നു. അന്നൊക്കെ പോവാൻ വലിയ വന്ന് പ്ലെയിനൊക്കെ വലിയ പ്രയാസമാണ്, ഫാഷനും വലിയ പ്രയാസമാണ്. ഞാൻ 72 എന്റെ മോന് ചുമ്മാ ഒരു ലോട്ടറി എടുത്തു. അന്നേരം കുറച്ച് ലോട്ടറി ടിക്കറ്റ് കിട്ടി. അന്ന് ചിദംബരം കപ്പൽ, ചിദംബരം ആദ്യമായിട്ട് 72 ജാക്കാർത്തയിലാണോ നിങ്ങൾ? അടുത്താണോ അതോ? ജാക്കാർത്ത വേറെ ഇന്തോനേഷ്യൻ കൺട്രിയാ. ഓ, നിങ്ങളെ മലേഷ്യയുടെ ക്യാപിറ്റൽ? ഞാൻ കോലാലംപൂര്. കോലാലംപൂർ, സോറി, മലേഷ്യ കോലാലംപൂർ. അന്ന് അത് വലിയ സിറ്റി അല്ലേ കോലാലംപൂർ? വലിയ സിറ്റിയാ, വലിയ സിറ്റി. പോർട്ടാണോ അവിടെ? കടൽ തീരത്താണ് ഞങ്ങൾ എടുത്ത ക്ലൈംഗ് പോർട്ട്. ഓക്കെ. പിന്നെ മലാക്ക പോർട്ട് ഉണ്ട്. മലാക്ക ഓൾഡസ്റ്റ് സിറ്റിയാ. ശരി. അപ്പൊ അമ്മ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് മലേഷ്യയിലോട്ട് പോയി കഴിഞ്ഞപ്പോ ജീവിതത്തിന് ഒത്തിരി സാഹചര്യം, ഒത്തിരി മാറ്റമല്ലായിരുന്നു? ഒത്തിരി ലൈഫ് സ്റ്റൈൽ മാറിയില്ലായിരുന്നു? അതായത് കേരളത്തിലെ ഫുഡ് അല്ല? ഇല്ല, കേരളത്തിലെ ഫുഡ് പോലെ തന്നെയാണ് മലേഷ്യയില്. ഇഷ്ടം പോലെ എല്ലാം കിട്ടും, മീൻ കിട്ടും, പിന്നെ എല്ലാ വെജ് നമുക്കുണ്ടാവുന്ന എല്ലാ, അത് ഞങ്ങൾ എസ്റ്റേറ്റ് പുള്ളിക്കാൻ എസ്റ്റേറ്റ് ജോലി ചെയ്തോണ്ട് നമുക്ക് എല്ലാ കൃഷിയെ, കോഴിയെ, ടർക്കിയെ എല്ലാം ജോലിക്കാരെല്ലാം ഫ്രീ ആയിരുന്നു. ശരി. നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ്, കഴിക്കുന്നതിനോ താമസിക്കുന്നതിനോ എല്ലാം ക്വാർട്ടേഴ്സാണ്. നമുക്ക് സ്വന്തം വീടൊന്നും ഇല്ല, നല്ല ക്വാർട്ടേഴ്സാണ്. ഫർണിച്ചറും ജോലിക്കാരും എല്ലാം ഫ്രീയാ. അങ്ങനെ അതാകുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല. പിന്നെ പൈസയ്ക്ക് മാത്രമേ ഉള്ളൂ ടൈറ്റ് ആയിട്ടുള്ളത്. അല്ലാതെ കഴിക്കുന്നതിന് നമുക്ക് ഇഷ്ടം പോലെ, അന്നൊന്നും കോഴിയൊന്നും വാങ്ങിച്ചിട്ടേ ഇല്ല. 150 കോഴി നമ്മുടെ ഫാമിലുണ്ട്, നമ്മള് വളർത്തും. നമ്മുടെ എസ്റ്റേറ്റിൽ നമുക്കായിട്ട് വലിയ സ്ഥലം കോമ്പൗണ്ട് കോഴിക്കോട് നോക്കാനാളും അങ്ങനെ വലിയ വ്യത്യാസമായിട്ട് തോന്നിയില്ല. ഒരു സാധനം കിട്ടാത്ത ഇല്ലായിരുന്നു. അങ്ങനെ അതല്ല, ഫ്രണ്ട്സ്, പള്ളി, പള്ളി വെരി ഇമ്പോർട്ടന്റ്. അന്ന് നാട്ടിലെ അച്ഛന്മാരുണ്ടായിരുന്നു? അച്ഛന്മാരാണ് പണ്ട് തൊട്ടേ നാട്ടിലെ അച്ഛന്മാരാണ് വരുന്നത്. 9 പള്ളിയുണ്ട് മലേഷ്യയിൽ. അതിൽ ആദ്യത്തെ പള്ളിയാണ് ഞങ്ങളുടേത്, സെന്റ് തോമസ് മാർത്തോമ ചർച്ച്. പിന്നെ അമ്മ ബേസിക്കലി ഓർത്തഡോക്സ് അല്ലായിരുന്നു? ഞാൻ ഓർത്തഡോക്സ്. എന്നെ കല്യാണം കഴിച്ച പക്ഷേ അച്ഛന്മാരെല്ലാം ഫാമിലിയിലുള്ള ഓർത്തഡോക്സിലെ അച്ഛന്മാരാ. അവര് നമ്മുടെ വീട്ടിൽ വലിയ ഫ്രണ്ട്ലിയാണ്. അത് എന്റെ ബ്രദർ അച്ഛനായതുകൊണ്ട് അതുമായിട്ടൊക്കെ വലിയ ഫ്രണ്ട്ലിയാണ്. അമ്മാമ്മക്ക് അന്ന് നാട്ടിലോട്ട് പൈസ അയക്കേണ്ടതായിട്ട്, കേരളത്തിലോട്ട് ആരെങ്കിലും പൈസ അയക്കേണ്ടതായിട്ട് വരുമായിരുന്നു? ഇല്ല ഇല്ല. വീട്ടില് എന്റെ ബ്രദേഴ്സ് എല്ലാം ജോലിയിലുണ്ടായിരുന്നു. പിന്നെ പപ്പായ്ക്ക് ജോലി ഉണ്ടല്ലേ? എന്റെ വീട്ടിൽ ഞാൻ ബുദ്ധിമുട്ട് കരഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. സോ അങ്ങനെ മണി അയക്കുന്നോടൊന്നും നമ്മൾ അയക്കുന്നില്ല. ഓ, അത് ശരി. അങ്ങനത്തെ ഒരു യാതൊരു പ്രയാസവും വന്നിട്ടില്ല. അന്ന് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലേ കൂടുതലും നമ്മൾ ചെയ്യുന്നത്? ആരും ഇൻവെസ്റ്റ് ചെയ്തില്ല. ആർക്കും, എല്ലാവർക്കും അങ്ങ് നാട്ടിൽ പോകണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. ആദ്യം മലേഷ്യയിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല. ചെയ്തില്ല, അതാ മടയത്തരം ചെയ്ത. പക്ഷെ ആരും മലയാളികൾ ചെയ്യുന്നുണ്ടായിരുന്നോ അവിടെ? ഫാക്ടറി തുടങ്ങുമോ ഇൻഡസ്ട്രി? ആരും ഒന്നും ചെയ്തിട്ടില്ല.
എല്ലാവർക്കും നാട്ടിൽ പോകണം, പൈസ ഉണ്ടാക്കണം, നാട്ടിൽ പോകണം എന്നുള്ള ആഗ്രഹമേ ഉള്ളായിരുന്നു. അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം അവിടെ ഓപ്പോസിഷൻ പാർട്ടി കേറുന്നു. ഓക്കെ ഓക്കെ. പേടി വന്നപ്പോ അവിടെ വലിയ ബഹളം. അവിടുത്തെ യു കെ സിസ്റ്റം ആയിരുന്നു എഡ്യൂക്കേഷൻ. അവരെന്തോ ചെയ്തു ആ എഡ്യൂക്കേഷൻ സിസ്റ്റം മുഴുവൻ അങ്ങ് മാറ്റിയിട്ട് അവിടുത്തെ ബാസ മലേഷ്യ ആക്കിയപ്പോ ഒരുപാട് പേര് പേടിച്ച് നാട്ടിൽ പോയി. പിന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് 70% എഡ്യൂക്കേഷനിലെ റിസർവേഷൻ പോലെ അങ്ങനെ മാറ്റി വെച്ചിരിക്കുക. 20% ചീനന്ന് 10% ഉള്ള ഇന്ത്യക്കാർക്ക്. അങ്ങനെ ഒത്തിരി പേര് ഒത്തിരി പേർക്ക് തിരിച്ച് നാട്ടിൽ പോയി പഠിക്കേണ്ടി വന്നു. പേര് അങ്ങനെ നാട്ടിൽ പോയി പിള്ളേരെ കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ കൂട്ടുള്ളവരൊക്കെ ഇങ്ങനെ വിട്ടു, വിട്ടു ഓസ്ട്രേലിയ. ഓക്കെ. അങ്ങനെ കുഞ്ഞുങ്ങളെ വിട്ടത്. ഓക്കെ. ആ വന്നപ്പോ മോനായിരുന്നു. ഓക്കെ. ഞാൻ പരിചയപ്പെട്ടില്ല എനിക്ക് തോന്നി. മോളുണ്ട്, അവള് ആദ്യം വന്ന് മോളമ്മത്തെ. അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അവരെവിടെ താമസിക്കുന്നത്? അവർ ഡാലസില്. രണ്ടുപേരും പഠിച്ച മിനിസോട്ട യൂണിവേഴ്സിറ്റി. മോ കല്യാണ ആലോചന വന്നു പഠിത്തം കഴിഞ്ഞോട്ടനെ നമ്മുടെ ചെറുക്കനെ തന്നെ. അവർ മലേഷ്യക്കാരായിരുന്നു. അവർ നാട്ടിൽ പോയി സെറ്റിൽ ചെയ്തിരിക്കുന്നത് കോഴിച്ചിരിക്കും. അവളെ കല്യാണം കഴിഞ്ഞോടനെ അവൾക്ക് വലിയ നിർബന്ധം മോ അവളുടെ ബ്രദറിനെ ഇവിടെ താമസിപ്പിക്കണമെന്ന്. അങ്ങനെ അവനെ വേണ്ടി കല്യാണം ആലോചിച്ചു. ദൈവന്റെ അന്നം നല്ല ദൈവത്തെ വിളിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടെത്തുന്നു. അതാ ഏറ്റവും ദൈവത്തിന്റെ അനുഗ്രഹം. അങ്ങനെ ഇപ്പൊ അമ്മാമ ശരിക്കും അമേരിക്ക വന്നിട്ട് എത്ര നാളായി? മക്കളുടെ കൂടെ 2019 മോള് വന്നു. 94 അവളുടെ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞോടനെ ഇത് ഞങ്ങൾ 4 അവള് വന്നിട്ടില്ല. അന്ന് വരാനുള്ള സൗകര്യം ഒന്നുമില്ല. 2019 വന്നു. 90 മോളെ വിടുന്നത്. 2019 അഞ്ചു വർഷം മുമ്പ്. അല്ല 1994 അവിടെ വലിയ അവൾ പറഞ്ഞു അമ്മ ഞാൻ വരുന്നില്ല, നിങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, ഞാൻ പഠിപ്പിക്കണ്ടായി മലേഷ്യൻ ക്ലാസ് മാറ്റുന്ന എന്തുണ്ട്. എന്റെ മോനെ ഗ്രാജുവേഷന് കൺസ്റ്റാൻറ്റ് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്നേരം പുള്ളിക്കാരൻ്റെ ലീവ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ 1 ലീവ് എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഗ്രാജുവേഷന് വന്നു. മോൻ അപ്പോഴത്തേക്ക് 91 വന്നു ആ യൂണിവേഴ്സിറ്റി തന്നെ. അപ്പോഴത്തേക്ക് എൻ്റെ കസിൻസ് മലേഷ്യൻ സ്റ്റുഡൻസ് ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. 94 ഞങ്ങൾ 1 ലീവ് എടുത്തിട്ട് വന്നു. അങ്ങനെ അവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അവൾക്ക് 95 കല്യാണമായപ്പം ഉടനെ 95 ഞങ്ങൾ വന്നു. അത് മെയ് അങ്ങനെ അല്ല നവംബറിലായിരുന്നു. 95 കല്യാണം കഴിഞ്ഞു. പിന്നെ അന്നേരം അവൾക്ക് നോർത്ത് വെസ്റ്റ് എയർലൈൻസിലാണ് വേലെ ജോലി കിട്ടി. അന്നേരം ഞങ്ങൾക്ക് ബിസിനസ് ക്ലാസ്സിൽ ഫ്രീ നേരെ മലേഷ്യയ്ക്ക് വരാം. അന്ന് തൊട്ട് ചിലപ്പോ ഒരു ഇപ്പൊ 9 മാസത്തിൽ കൂടുതൽ വന്ന് കഴിഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് അമ്മാമ അമേരിക്ക സ്ഥിരമായിട്ട് എന്നാ താമസിക്കാൻ തുടങ്ങി? 2013 ഞങ്ങൾ വന്നിട്ട് 14 പോയി. ജനുവരി 19 പോയി. February 14 പുള്ളിക്കാരൻ മരിച്ചത്. ഉണ്ടായിരുന്നല്ലേ. ഞങ്ങൾ 2 ലീവിന് വന്നു. അന്ന് എന്റെ സിസ്റ്ററിലോയും ഹസ്ബൻഡും കൂടെ വന്ന് അവർക്കും കാണാം. 2 അമേരിക്ക മുഴുവൻ ചുറ്റി. ഓക്കെ ഓക്കെ. അങ്ങനെ തിരിച്ചു പോയി ജോലി ചെയ്തു. അങ്ങനെ 2014 February 14 മരിച്ചു. പിള്ളേരെന്നെ പറഞ്ഞു അമ്മ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യേ, ഡാഡിയോടൊപ്പം ഡാഡിക്ക് ഇഷ്ടം, ഡാഡിക്ക് എത്തി ഫ്രണ്ട്സും കാര്യങ്ങളും. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ഗ്രീൻ കാർഡ് എടുത്തു. ഗ്രീൻ കാർഡ് എടുത്ത് പിന്നെ 6 കുഞ്ഞുങ്ങൾക്ക് മോനറിയാം എനിക്ക് ഇത്രയാ മലേഷ്യയില കൂടുതൽ. അതുകൊണ്ട് 6 കഴിയുന്നതിനുമ്പേ അവൻ എന്നെ ആരും അങ്ങനെ പോയി. ഇതുവരെ ആരോഗ്യമുള്ളത് കൊണ്ട് പോയി വരുന്ന സന്തോഷം. ആ മോനിപ്പോ എവിടെയാന്നാ പറഞ്ഞു? എന്റെ മോനെ ഇത് അമ്മാവും അമ്മമ്മയുടെ മോനാണ്. ഈ അമ്മാമ്മയുടെ മോളെ കല്യാണം. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മമ്മക്ക് ഒരു മോനെ ഒരു മോൾ ഒരു മോന് ഒരു മോളാണ്. അമ്മാമ്മക്ക് മലയാള ഭാഷ അറിയാവോ? മലയാളി മലയാള ഭാഷയല്ലേ? അറിയാം അറിയാം. എനിക്ക് ഒത്തിരി അറിയത്തില്ല. എഴുതാനൊക്കെ അറിയാവോ? അതൊക്കെ ഞാൻ എഴുതുന്നത് ബാപ്പാന്ന് വെച്ചാൽ ആൽഫബറ്റ് തന്നെയാ പ്രൊനൗൺസ് ചെയ്യുന്നത്. പ്രൊനൗൺസ് അതനുസരിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയപ്പോഴാണ് ഞാൻ കുറച്ചൊക്കെ ഇൻവോൾവ് ആയത്. പിന്നെ ആദ്യമൊക്കെ തമിഴന്മാരായിരുന്നു ജോലിക്കാര് വീട്ടിൽ. നമുക്ക് മലയാളം തമിഴ് പറയായിരുന്നു. അങ്ങനെ അവരോട് പിന്നെ ഒടുവിൽ വന്നപ്പോ ഇന്തോനേഷ്യക്കാരായി ജോലിക്കാർ.
അന്നേരം ഇന്ത്യൻഷ്യൻ ഭാഷ മലയെ പഠിച്ചു വെക്കത്തുള്ള വെളിയിൽ പോയി നമുക്ക് സാധനം വായിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം, നമ്മൾ ഹിന്ദി പഠിക്കുന്ന പോലൊക്കെ പറയാൻ അറിയാം, എഴുതാനും വായിക്കാനും പ്രയാസമില്ല. വലിയ വലിയ വാക്കുകളുടെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അമ്മാമ ശരിക്കും പറഞ്ഞ ജോലി ചെയ്ത് ഏത് ഫീൽഡിലായിരുന്നു? പഠിച്ചതേ ഉള്ളൂ, മാത്സ് എടുത്ത് പഠിച്ചു. അന്ന് വരുമ്പോ എനിക്ക് പിള്ളേർക്കൊക്കെ ഫോമിന്റെ കണക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഈസിയായി. യു കെ സിസ്റ്റം എന്നേരം ഞാൻ ഈസി ആയിട്ട് ഞാൻ വരുമ്പോൾ ജോലി കിട്ടാം. പക്ഷെ എനിക്ക് പിള്ളേരെ ഇട്ടിട്ട് പോവാൻ പേടിച്ചു. അമ്മക്ക് കാൽക്കുലസും അതൊക്കെ നന്നായിട്ട് അറിയാം. ഓഫീസിൽ എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും അറിയത്തില്ല. സമയം ടച്ച് ഇല്ലാത്തതുകൊണ്ട് അതുമല്ല, ഈ പിള്ളേരെ ജോലിക്കാർ നമ്മളത് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. എന്റെ കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് നല്ല പോലെ വളർത്താൻ സമയം തന്നു. അമ്മക്ക് ശരിക്കും പറഞ്ഞാല് ബിഎസ്സി മാസോ പിന്നെ വേണമെങ്കിൽ മെഡിസിൻ പോയായിരുന്നു, ചെയ്യായിരുന്നു എഞ്ചിനീയറിങ്ങിനൊക്കെ പോയായിരുന്നു. കാരണം ആ കാലം തന്നെ അതെയോ ഓരോരുത്തർക്കും. പക്ഷെ അതിലും നല്ലൊരു ലൈഫ് അമ്മമ്മക്ക് തന്നല്ലോ. ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പുള്ളി ഹസ്ബൻഡ് ഇരിക്കുമ്പോഴെപ്പോഴും പറയും നിന്റെ മോൻ നിന്നെ പൊന്നു പോലും. അതാ ഏറ്റവും അമ്മാമ കരുതിയത് പോലെ തന്നെ മക്കളും കരുതുന്നു. അമ്മാമ ഇപ്പൊ നാട്ടിൽ ചെന്നാൽ ആരുണ്ട് ശരിക്കും പറഞ്ഞ അമ്മാമയ്ക്ക് ഒരു കയറി താമസിക്കാനൊക്കെ പറ്റുന്നത്? എനിക്ക് ഞങ്ങൾ ഇതുപോലെ ചെന്നൈ വീട് വാങ്ങിച്ചു. സിനിമക്കുന്നേ ഇതിന്റെ അപ്പുറത്ത്, ഇതുപോലത്തെ കോർണർ വീടാ. ഇതിന്റെ അപ്പുറത്തെ വീട് നമ്മുടെ ഞങ്ങൾ പഴയ കൂട്ടുകാരാ, ഞങ്ങൾ പള്ളിക്കാരാ, അയരൂക്കാരാ. ഓ ശരി. അതിന്റെ നടുക്ക് ഞങ്ങൾ ഒരു കഥ കിട്ടിട്ടുണ്ട്. ഓ ശരി. മുന്നലെല്ലാം ഗേറ്റ് അല്ലയോ? ആ കഥ 24 മണിക്കും തുറന്നിട്ട്. പള്ളിക്കാരൻ മെറ്റീരിയൽ ഡോക്ടറാ. ഓ ശരി. അത് മലേഷ്യയിലെ കാര്യമാണോ നാട്ടിലെ? മലേഷ്യയില്. മലേഷ്യയിൽ ഇപ്പോഴും മലേഷ്യയിൽ. അപ്പൊ അമ്മക്ക് ഒരു വീടുണ്ട്. എനിക്ക് വീടുണ്ട്, വീടുണ്ട്. അതുകൊണ്ടില്ലേ പോകുന്നത്? ഓ മലേഷ്യയിൽ വീടുണ്ട്. അമ്മാമ തന്നെ അവിടെ താമസിക്കുന്നത്. പറഞ്ഞ പ്ലോട്ടില് സ്വന്തക്കാര് തന്നെയാണ്. അവരോട് ആ പള്ളി പോകുന്നേ, ഞങ്ങളുടെ ഒരു പള്ളിക്കാരൻ. അവന്റെ പപ്പ ഞങ്ങളോട് സണ്ണി എന്നാ പേര്. അവന്റെ പപ്പ എന്റെ ഹസ്ബൻഡ് ഒന്നിച്ച് ജോലി ചെയ്ത പപ്പ അങ്ങൾ മരിച്ചു. അവൻ വെറ്റേനറി ഡോക്ടറാ. സണ്ണി കേരളത്തിലല്ലാതെ വേറെ എവിടെയൊക്കെയാ പോകുന്നത്? ഞാൻ ബോംബെ, പൂനെ പോകും. ഡൽഹി, ബാംഗ്ലൂരില എന്റെ രണ്ടാമത്തെ ബ്രദറിന്റെ അച്ഛന്റെ മക്കളെല്ലാം ബാംഗ്ലൂർ പോകും. മദ്രാസ്. ഡൽഹിയിലൊക്കെ പോകുന്ന എവിടെയാ പോകുന്നത്? ഡൽഹി പോയത് പിന്നെ ഏത് വർഷമായിരുന്നു? ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട് എല്ലാം കൂടെ ഞങ്ങൾ മലേഷ്യയായിരുന്നു. ഓ ശരി. എല്ലാം കാണാനുള്ള ഉണ്ടായിരുന്നു. രണ്ടാഴ്ച അവർ കൂടെ എസ്റ്റേറ്റുകാരൊക്കെ വേരി ക്ലോസ് ആയതുകൊണ്ട് എങ്ങനെ പോയി. കാശ്മീരിലൊക്കെ പോയിട്ടുണ്ടോ? കാശ്മീരിൽ പോയിട്ടില്ല, പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഉണ്ടല്ലേ. രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മുടെ പിന്നെ ഓസ്ട്രേലിയയിലെ മൂന്നാല് പ്രാവശ്യം. ഓസ്ട്രേലിയക്കാരൻ ദുപ്പാപ്പനും മക്കളെല്ലാം അവര് അവര് മെൽബണിലാണ്. കൊച്ചമ്മ ഇപ്പോഴും ഉണ്ട്, 97 ഇയേഴ്സ്. ഉപ്പാപ്പന് മരിച്ചു പോയി രണ്ടു വർഷമായി. മക്കളെല്ലാം അവിടെ ഉണ്ട്. ഓസ്ട്രേലിയ എങ്ങനെയുണ്ട് പൊതുവെ? നമുക്ക് പോയതിനെക്കാട്ടും നല്ലതാ. വൃദ്ധനേക്കാളും നല്ലതാണോ? ഫ്ലോ ചെയ്യുക അവിടെ. നമ്മൾ മലേഷ്യയിൽ നിന്ന് യാത്ര ചെയ്ത സ്ഥലങ്ങളെ പറ്റിയാണല്ലോ പറയുന്നത്. അമ്മാമ ഡൽഹി ചെല്ലുന്ന കഴിഞ്ഞാല് എത്ര ദിവസമൊക്കെ താമസിക്കും? ഒരു തവണ പോയിട്ടുള്ളോ? ഒരു തവണ പോയിട്ടുള്ളൂ. രണ്ടാഴ്ചയെന്നുണ്ടായിരുന്നു. രണ്ടാഴ്ച ഞങ്ങളുടെ തോമസ് റീസ് തിരുവല്ലക്കാരെ മോളുണ്ടായിരുന്നു, അവരുടെ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജോർജംഗൾ എന്ന് പറഞ്ഞ ആന്റി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും ഡൽഹി അമ്മാമയ്ക്ക് ഇഷ്ടപ്പെട്ടോ? പൊതുവേ ഡൽഹി നല്ലതാ. ഡൽഹിയെല്ലാം ഒത്തിരി. ഓ ശരി. ഒരു ക്ലീൻ ഇല്ല. മലേഷ്യ ആയിട്ട് താരതമ്യം ചെയ്യണമെങ്കിൽ ഇന്ത്യയിലെ ഏത് സ്ഥലമാണ് കുറച്ചുകൂടെ റിസംബിൾ? കേരളം തന്നെയാണ്. സെയിം സെയിം കേരളം ലാൻഡ്സ്കേപ്പ് ആണ്. ശരി. സെയിം കേരളം. കേരളത്തിൽ എന്റെ കൂട്ടെല്ലാം കിട്ടും. ഒന്നും കേരളത്തിൽ കിട്ടുന്ന ഒരു സാധനം പോലും മലേഷ്യ കിട്ടില്ല. അവിടെ മുസ്ലിംസ് അല്ലേ കൂടുതലും മലേഷ്യ? നമ്മുടെ നിയമങ്ങളൊക്കെ ഗൾഫിലെ പോലൊക്കെ തന്നെയല്ലേ? വളരെ സ്ട്രിക്റ്റ് അല്ലേ? ഇല്ല, നമുക്ക് അത്രയും വലിയ പ്രോബ്ലം ഇല്ല. ശരി. നമുക്ക് അവിടുത്തെ മുസ്ലിം ആദ്യമേ ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ വളരെ നല്ലതായിരുന്നു, നല്ല ഇതായിരുന്നു. പക്ഷേ ഇവരെന്തോ ചെയ്തു, അവരെ ഇത് ചെയ്ത് പ്രൊമോഷൻ പ്രൊമോട്ട് ചെയ്ത് എല്ലാം വാരി വാരി കൊടുത്ത് അവർ ലേസി ആക്കി. മനസ്സിലായി. ഇന്ത്യ കേരളത്തിലും ഇന്ത്യയിലും ജോലി ചെയ്യുന്ന ആൾക്കാരെ പറ്റി ആൾക്കാരെ നോക്കുമ്പോൾ മലേഷ്യയിൽ പോയി ജോലി ചെയ്ത വ്യത്യാസം എന്താണെന്ന്? അയ്യോ, ചൈനീസ് വെരി ഹാർഡ് വർക്കിംഗ്. ചൈനീസ് വെരി ഹാർഡ് വർക്കിംഗ്. ശരി. അവര് എത്ര പണക്കാരാണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ ബിസിനസ് ആയിരിക്കും കൂടുതൽ.
കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ അവരുടെ വേല ചെയ്യും. എല്ലാത്തിലും ഭയങ്കര സ്മാർട്ടാണ്. അവരുടെ കയ്യില പണം മുഴുവനും അവരുടെ കയ്യില, എല്ലാ ബിസിനസ്സും, എല്ലാം ബിസിനസ്സും പണവും മെഡിക്കേത് എല്ലാം. അവരും ഇപ്പൊ എല്ലായിടത്തും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, വേറെ കൺട്രികളെല്ലാം മാറി താമസിക്കാൻ തുടങ്ങി. എന്നാൽ അവരുടെ അവർക്ക് പോകാനൊക്കാത്തോണ്ട് അവർ ഒത്തിരി സ്ഥലങ്ങളെല്ലാം വാങ്ങിച്ചു. അത് ഭയങ്കര വിലയായില്ല. നമ്മുടെ ആൾക്കാർക്ക് നാട്ടിലെല്ലാരെയും ഹെൽപ്പ് ചെയ്യണം എന്തെല്ലാം, അതുകൊണ്ട് ആർക്കും അങ്ങനെ അത് തിരിച്ച് നാട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് ആരും അത്ര സ്ഥലങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ വാങ്ങിക്കാൻ നോക്കിയപ്പോഴത്തേക്കൊന്നും അവിടുത്തെ ചൈനീസിന് ഒത്തിരി രണ്ടു മൂന്നും പിള്ളേരൊക്കെ ഇല്ല, നമ്മുടെ പോലെ ചൈൽഡ് പോളിസി അല്ല, ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. പക്ഷേ അവരതുപോലെ കരുതി അവർ ബിസിനസ്സാ, ഭയങ്കര ബിസിനസ്. ഇപ്പോഴുള്ളവർക്ക് രണ്ടും മൂന്നും പിള്ളേരൊക്കെ ഉണ്ടല്ലേ. അവിടുത്തെ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ടോ? ഗവൺമെന്റ് കെയറിംഗ് ആണോ അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആണോ? ഒരു കെയറിംഗ് ഇല്ല, പബ്ലിക്കിനൊന്നും ഇല്ല, അവരുടെ ആൾക്കാർക്കുണ്ട്, ഉണ്ട്, ഔട്ട്സൈഡേഴ്സിനൊന്നും ഇല്ല. പക്ഷെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെല്ലാം ഫ്രീയാ. ഓ ശരി. അത് അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നുണ്ട്. നമുക്കും അതിലെ പാകമാക്കാം. ഡയബറ്റിക്, പ്രഷറിന് എല്ലാം മരുന്നും ഫ്രീയാ അവിടുത്തെ സിറ്റിസൺ ആയിട്ടുള്ളവർക്ക്. റൈറ്റ്. അവിടെ അഡ്മിറ്റ് ചെയ്ത് പക്ഷെങ്കിൽ വെരി സ്ലോ ആയിരിക്കും, അല്ലാതെ ഉള്ളു. നമുക്ക് ഹെൽത്ത് കെയറിനൊക്കെ ഇൻഷുറൻസ് അങ്ങനെ വല്ല ഭയങ്കര, എനിക്ക് ഞാൻ എടുത്തിട്ടില്ല, വലിയ ഭയങ്കര കോസ്റ്റ്ലി, ഭയങ്കര. ഓ ശരി. അത് ആനുവൽ പോളിസി. ആനുവൽ പോളിസിക്ക് ഭയങ്കര ഇതാ, ഞാൻ പറഞ്ഞു എനിക്കങ്ങും വേണ്ട ദൈവം. ഓ ശരി. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ് എവിടെ പോയാലും ദൈവം. എന്നാലും കുറച്ചൊക്കെ കൺട്രോൾ വേണമല്ലോ. തൊട്ടടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലില്, നമ്മുടെ വീട്ടിന് ചുറ്റിനിന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലും. ഓ ശരി, അത് ശരി. ഈ മമ്മയുടെ മക്കളെല്ലാം അവിടെ അല്ലേ പഠിച്ചത്? ആ സിസ്റ്റം ഇവിടെ അമേരിക്ക വരാൻ ബെറ്റർ ആയിട്ട് തോന്നിയോ, അതോ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ആണോ ബെറ്റർ? ഇന്ത്യയിലെ, മലേഷ്യയിലെ. മലേഷ്യയിലെ, മലേഷ്യയിലെ എഡ്യൂക്കേഷന് SC9 വരെ ഒത്തിരി നല്ലതായിരുന്നു, നല്ലതായിരുന്നു. ഒത്തിരി എൻ്റെ ഹസ്ബൻഡൊക്കെ പഠിക്കുന്ന കാലത്ത് നല്ല ഇതായിരുന്നു. പക്ഷേ അവർ ഈ ബാസ മലേഷ്യ മാറ്റി, പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം അവർ മാറ്റി, ഒരേ ഒരു സബ്ജക്റ്റ് മാത്രം, പിന്നെ നല്ല ഇംഗ്ലീഷ് ആക്കിയിട്ട് മറ്റേ മുഴുവൻ മാത്സ് സയൻസ് എല്ലാം മലയിലാക്കി. അതുപോലെ നമ്മുടെ പിള്ളേർക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കൊടുക്കുന്നതൊക്കെ വളരെ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് കൊടുക്കുന്നത്, നമ്മുടെ പിള്ളേർക്ക് ആവശ്യമുള്ളത് കൊടുക്കത്തില്ല. അതുകൊണ്ട് പിള്ളേരെ ഓരോരുത്തരും അങ്ങനെ വെളിയിൽ നാട്ടിൽ വിടാൻ തുടങ്ങിയത്, എല്ലാവരും വെളിയിൽ പോയി പഠിക്കാൻ തുടങ്ങി. മാമ അമേരിക്ക വരുമ്പോൾ ലെഷർ ടൈം എങ്ങനെയാണ് കൂടുതൽ ചിലവാക്കുന്നത്? മക്കളോടൊക്കെ ആണ്, കൊച്ചുമക്കളോടായിരിക്കും. എന്നാലും കൂടുതൽ ടൈം എല്ലാം പള്ളിയിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പേപ്പറുണ്ടല്ലോ അതിന് പോകും, പിന്നെ എല്ലാ സൺഡേയും പോകും. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ പിന്നെ പിള്ളേരെ അങ്ങോട്ടും കൊണ്ടുപോയി അവരുടെ വീക്കെൻഡ് പ്രോഗ്രാമിലൊക്കെ അവിടെ പോകും. ഡാലസിന് പോകാറുണ്ടോ? പോയിട്ട് വന്നതേ ഉള്ളൂ. ഓ, വന്നതേ ഉള്ളൂ. ഓക്കെ. എങ്ങനെയാ പോകുന്നത്? ബൈക്ക് പിള്ളേർ കൊണ്ടുപോയി, ആരെയും കൊണ്ടുപോയി? ബസ്സിന് പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പോകാറില്ല. ഓക്കെ ഓക്കെ, അതിന്റെ ആവശ്യമില്ല അല്ലേ. ഓക്കെ ഓക്കെ. അന്നോട് വന്ന് കൊണ്ടുവന്നു, കൊണ്ടുവരും. ഓക്കെ ഓക്കെ. എങ്ങനെ അമ്മക്ക് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ആയിട്ടല്ലേ ഒരു വർഷത്തിൽ ഒരു 4 months 6 months ഒക്കെ അല്ലേ അമേരിക്ക നിൽക്കുന്നത്? 6 months ലൈഫിൽ എന്താ നാട്ടിൽ പോയാലുള്ള ഒരു കുറവായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത്? സോറി, മലേഷ്യ ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല. പഴയ ഫ്രണ്ട്സും പള്ളി എനർജറ്റിക് ഒത്തിരി ഇമ്പോർട്ടന്റ്. ഓക്കെ ഓക്കെ. എല്ലാം നമുക്ക് പണ്ട് പരിചയക്കാരും പക്ഷെ എല്ലാവരും പോയി, നമ്മുടെ വയസ്സുള്ളവരും പഴയ കൂട്ടി, എന്നാലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരൊക്കെ അറിയുന്നവരും. അവിടെ ഫുഡ് അമ്മമ്മയ്ക്ക് ഉണ്ടാക്കേണ്ടി വരുമോ, അതോ ഇതുപോലെ ഡോർ ഡെലിവറി സിസ്റ്റം, ഡോർ ഡാഷ് ഒക്കെ എല്ലാ സൗകര്യമുണ്ട്? പക്ഷെ ഞാൻ വൺ ടൈം ഒക്കെ ഉണ്ടാക്കിയാൽ അത് ത്രീ ഡേയ്സ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. രണ്ട് സിസ്റ്റമിലും അടുത്താ താമസം. സിസ്റ്റംസ് ഞങ്ങളുടെ ഹൗസിംഗ് ഏരിയയിൽ തന്നെയാണ് രണ്ട് പേര്. എപ്പോഴും കമ്മ്യൂണിക്കേഷനിലുണ്ട്. പിന്നെ ഞങ്ങളുടെ മലയാളികളുടെ ഒരു 10-15 ഫാമിലി ഉണ്ട് ഞങ്ങളുടെ ഹൗസിംഗ് എസ്റ്റേറ്റിൽ. ഈ അമ്മാമയ്ക്ക് എങ്ങനെ ഈ കമ്പ്യൂട്ടറിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും
ഒന്നും അറിയത്തില്ല, കൂടുതലൊന്നും പഠിക്കത്തില്ല. ആരാ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ? ഞാനൊന്നും ചെയ്തില്ല. നമ്മള് പള്ളിക്കാരൊക്കെ ഞാൻ ഈ ഇവിടെ ഉള്ള യങ്സ്റ്റേഴ്സിനോട് അമ്മാമ്മക്ക് എന്താ ഒരു ഒരു അമേരിക്ക പഠിക്കാൻ വരുന്നവരോ അല്ലെ ഇവിടെ ഉള്ള യങ്സ്റ്റേഴ്സ് ബോയ്സ് ആർ ഗ്രോയിങ് അപ്പ് എന്തോ ഒരു അമ്മാമ്മക്ക് ലൈഫ് സ്റ്റൈലില് എന്തോ ഫോളോ ചെയ്യണമെന്ന് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും? അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ എങ്ങും തെറ്റിപ്പോകത്തില്ല. അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ സ്നേഹം, സ്നേഹം കുഞ്ഞുങ്ങൾ ദൈവ കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിലും വഴി തെറ്റിപ്പോകാൻ ഒരു സാധ്യമില്ല. അവരോർക്കും എപ്പോഴും അവരുടെ മാതാപിതാക്കൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് ഓർത്തില്ലെങ്കിലും ഒരു സമയത്ത് അവരോർക്കും, തീർച്ചയായിട്ടും അവരോർക്കും എൻ്റെ മാതാപിതാക്കൾ എന്നെ എങ്ങനെയാണെന്നല്ലേ വളർത്തിയത്, അവരെത്ര കരുതിയായി എന്നെ വളർത്തിയത്. നമ്മുടെ മക്കള് പ്രായവരായ എങ്കിൽ പോലും അവരോട് അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? ഇൻക്ലൂഡിംഗ് ഇപ്പോഴും ഞാൻ എന്തുവേലും ഇതോടെ എനിക്ക് ഇഷ്ടമല്ലാത്ത ചെയ്താൽ ഞാൻ വഴക്കുവാണ് പറയാം. അത് ഞങ്ങളുടെ അമ്മയുള്ളപ്പോഴും അങ്ങനെ മക്കളെ വളർത്താൻ അത് തിരിച്ചു പറയത്തില്ല എന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പറയും, അവര് പറയും അമ്മച്ചി അങ്ങനെ പറയും. അമ്മച്ചി ഇത്രയും സംസാരിച്ചതിന് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണം. പക്ഷെ നമുക്ക് ഒരു ഒരു കാര്യം കൂടെ പറയാനുള്ള നമ്മുടെ ഈ ട്രിപ്പിനെ പറ്റിയാണ്. അത് ഒരു ഒരു വളരെ സന്തോഷമായി. ഒരു മിനിറ്റ്, അത് നമുക്ക് അടുത്ത ഒരു ബ്ലോഗിൽ പറയാവേ. ഞാൻ ട്രിനിറ്റി പള്ളിക്കാരുടെ കൂടെ പോകാനായിട്ട് പോകാൻ പൈസ കൊടുത്തതാ. അപ്പൊ ഒടുവിലാ കൊണ്ട് കൊടുത്തത്. അതുകൊണ്ട് ഒടുവിൽ ബസ്സിന് സ്ഥലമില്ലായിരുന്നു. അത് ജൂലൈയിലായിരുന്നു. ഈ മാസം തന്നെ ജൂലൈ ഒടുവിൽ 25 അല്ല അന്നേരം. പിന്നെ അന്നേരം മേൽക്കുട്ടി മോഡമല്ല ബന്ധുക്കാരിയാണല്ലോ. മേൽക്കുട്ടി പറഞ്ഞു ഇതുപോലെ അവർ അവരുടെ പള്ളിക്കാർ പോകുന്നുണ്ട്, എന്റെ പേരും കൊടുക്കാൻ എന്നെ വിളിച്ചു. ഞാൻ മോഡം വിട്ടില്ല. അന്നേരം ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അതിന് മോനെ എന്നെ ഒത്തിരി നിർബന്ധിച്ചു അമ്മ പോവും, അമ്മ ഹരീഷയിലെല്ലാത്തിനും പോവാ. അങ്ങനെ ബുക്ക് ചെയ്തു. അങ്ങനെ അങ്ങനെ വരാൻ സാധിച്ചത്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ വരാനും നിങ്ങളെ എല്ലാരെയും കണ്ട് പരിചയപ്പെടാനൊക്കെ സന്തോഷം കിട്ടി. ബാബുവിനെ മായൊക്കെ നേരത്തെ അറിയുന്നതാണ്. അവര് മിനിസോട്ടയിലായിരുന്നു. ഓ റൈറ്റ്. എന്റെ മോളെ കല്യാണ സമയത്തേ അവരുള്ളത്. അവർക്ക് ആ പാട്ട് പാടാനും സമയത്ത് മോളെ കല്യാണം മിനിസോട്ടയിലായിരുന്നു. പിന്നെ ട്രിനിറ്റിയിലെ പള്ളിക്കാർ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാരും ഒത്തിരി ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാരെയും കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു സമയം കിട്ടി. വളരെ സന്തോഷമായിരുന്നു. ഒരു പ്രയാസവും എനിക്ക് തോന്നിയില്ല. അമ്മമ്മക്ക് ശരീരവേദന ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. വളരെ സന്തോഷം. നോഹാർക്ക് കണ്ടിട്ടെ അമ്മ എന്താ അതിന് അമ്മമ്മക്ക് ഉണ്ടായ ഒരു ഫീലിംഗ്? അയ്യോ, അന്ന് നോഹയോട് ദൈവം പറഞ്ഞ പോലെ നോഹ ഉണ്ടാക്കിയില്ലയോ. നമുക്കത് ബൈബിളിൽ വായിച്ചത് ഇപ്പൊ അത് കാണാൻ അതുപോലെ കാണാൻ അതുപോലെയല്ലേ അത് ചെയ്ത് വെച്ചിട്ട്. അതേ അളവും കാര്യങ്ങളും ഇതെല്ലാം ഇത് കാണാനും അത് സത്യമാണെന്നുള്ളത് നമ്മൾ തന്നെ കൂടുതൽ വിശ്വാസം ഉണ്ടാകാനും എല്ലാം അതൊരു കാരണമാണ്. പിന്നെ എത്രയോ വർഷത്തിനുണ്ടോ നോഹ നീതിമാനായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. എത്ര കാര്യം എത്ര ഇതാ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് കാണാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. ദൈവം ഓരോ ഓരോ സമയങ്ങൾ തരുന്നതാ. അല്ലാതെ ഞാൻ ആഗ്രഹിച്ചാ നടക്കണോന്നില്ലല്ലോ. നമ്മൾ എവിടെ പോകുന്നു അതാ ഞാൻ എന്റെ ഞാൻ പാടുന്നത്. നിന്റെ ഹിതം ദൈവത്തിന്റെ ഹിതമേ നടക്കാവൂ. ഇപ്പൊ നമ്മള് പ്ലാൻ അനുസരിച്ചൊന്നും നടന്നാലൊന്നും ഇപ്പം തന്നെ ഒന്നാം തീയതി രണ്ടാം തീയതി പോകണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ അഞ്ചാം തീയതിയാ എനിക്കിത് റെഡി ആയത്. ദൈവത്തിന് ഓരോ പ്ലാനുണ്ട് എല്ലാ കാര്യത്തിലും. അങ്ങനെ നടക്കുന്നു. അതിപരിപൂർണമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്.
അങ്ങോട്ടുള്ള യാത്രയും സ്റ്റേ ഒക്കെ അമ്മാമയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നായിരുന്നോ? അമ്മാമ വളരെ എനർജറ്റിക് ആയിരുന്നു, എനിക്കറിയാം. ഞാൻ സമയം നടക്കാനുണ്ടെങ്കിലും ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ എരിച്ചിലേമി പോയപ്പോഴും 7 വർഷമായിരുന്നു. ഞങ്ങൾ 45 പേരാണ് പോയത്. സീനായി മല കയറിയ 3 പേർ 4 പേരേ ഉള്ളായിരുന്നു അന്ന് ഞാൻ കയറിയത്. എനിക്ക് അദ്ദേഹത്തിന് ആരെങ്കിലും ദൈവത്തിന് സ്തോത്രമേ ഉള്ളൂ. അമേരിക്ക ഇനി ഏത് സ്ഥലത്ത് അമ്മമ്മക്ക് കാണാനൊരു ആഗ്രഹം പോലെ തോന്നുന്നു. അമ്മമ്മക്ക് കുറച്ചാളായിട്ട് അറിയാമല്ലോ, ഈ പറഞ്ഞ പല സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്. എങ്കിലും എനിക്ക് അങ്ങനത്തെ ആഗ്രഹമില്ല. പിള്ളേർ പോകും. ഇപ്പം തന്നെ മോഹൻ മെക്സിക്കോയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഡാഡി ഉള്ളപ്പോൾ ഞാൻ 100 പ്രാവശ്യം ക്രൂസ് പോയതാണ്. അതിലും അമ്മ പ്ലെയിനില്ല ഫ്ലൈറ്റിലാണ് പോകുന്നത് പറഞ്ഞു. അന്നാ ബുക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി സന്തോഷമായിട്ട് തോന്നുന്നു. അമ്മാമ പൂനെക്കാ പോകുന്നെന്ന് പറഞ്ഞു. പൂനെക്കിപ്പം പോകത്തില്ല, നാട്ടിൽ ചെന്നിട്ട് വീണ്ടും പോകണമെന്നുണ്ട്. നീസ് വിളിച്ചോണ്ടിരിക്കും, സമയമുള്ളപ്പോഴൊക്കെ നീസ് എല്ലാം വിളിക്കും. ബാംഗ്ലൂർ പൂനെ പോയിട്ടുണ്ടല്ലോ അമ്മമ്മേലെ? എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഒരുപാടാണ്. ഹിന്ദിയൊക്കെ സംസാരിക്കും അമ്മമ്മയില്ല? ഹിന്ദി എല്ലാം പഠിച്ച ഒരു അക്ഷരം പോലും അറിയത്തില്ല, യൂസ് ചെയ്യാത്തോണ്ട് പഠിച്ചില്ല. ഹിന്ദി പഠിക്കുന്ന പക്ഷെ യാത്രയിൽ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അമ്മമ്മ. നാട്ടിൽ ചെന്നാ പിന്നെ അവര് തന്നെ വന്ന് എല്ലാം കൊണ്ടുപോകും. ഇങ്ങോട്ട് പോകുന്നെല്ലാം തന്നെ എങ്ങും പോയിട്ടില്ല നാട്ടില്. 2 മാസത്തിനകത്ത് കാശ്മീർക്ക് ഒരു യാത്ര പോകാൻ അമ്മമ്മ വിളിച്ചാ അറിയത്തില്ല. ഞങ്ങള് വിളിച്ചാ വരുമോ? നിങ്ങൾ പോകുന്നുണ്ടോ? ഞങ്ങൾക്ക് പോകണമെന്നുണ്ട്. ഉണ്ടോ? ഞാൻ തിരിച്ചു വരുന്ന ജനുവരിയിൽ അല്ലേ ഉള്ളൂ. അല്ലേ, ഞാൻ നാട്ടില് ഒക്ടോബർ ദിവസം, സെപ്റ്റംബർ 1 പോകാനുള്ള. ഞങ്ങൾ 2-3 ഡേയ്സേ ഉള്ളൂ. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചതാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് കാശ്മീരിൽ ഒന്ന് കാണണമെന്നുണ്ട്. എന്റെ നീസ് എന്നും വിളിച്ചോ പറയും മാമ നമുക്ക്, അവൾ ലോയറായ പറയും നമുക്ക് കാശ്മീർ, അവളിങ്ങനെ ചുറ്റില്ലോ അവിടെ എല്ലാം. അന്നേരം വിളിക്കോ, ഞാൻ പറയും നോക്കട്ടെ, നിന്റെ പ്രായമല്ലല്ലോ എനിക്ക്. ശരി. മലേഷ്യയിൽ ഇപ്പൊ ഒരുപാട് ഇന്ത്യക്കാര് ടൂറിസ്റ്റുകളായിട്ട് വരുന്നില്ലേ? ഒത്തിരി പേരുണ്ട്. മമ്മ ആരും വിളിച്ചിട്ടില്ലേ ഞങ്ങളൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാവോ എന്നൊക്കെ? ആരും നാട്ടുകാരും വിളിച്ചിട്ടില്ലേ? എപ്പോഴും എനിക്ക് ആളുണ്ടല്ലോ. ഉണ്ടല്ലേ? ഡിസംബറിൽ എത്രയും പേര് വന്നു വരാറുണ്ട്. ശരി. ഞാൻ വരുന്നുണ്ട്. എന്റെ എന്റെ പ്രദേശത്തിന്റെ മക്കളെല്ലാം വന്നിട്ടുണ്ട്. എന്റെ പ്രദേശം എല്ലാരും വന്നിട്ടുണ്ട്. എനിക്ക് ഇന്ന് എപ്പോഴും വിസിറ്റേഴ്സ് ഉണ്ട്. ഒത്തിരി സന്തോഷം അമ്മാമ്മ. കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു, പഴയകാല ചരിത്രങ്ങൾ. നമ്മളൊക്കെ ഒരിച്ചിരി കാര്യങ്ങളോടെ നമുക്ക് ചോദിച്ചാൽ പുറകോട്ട് പോയി. ഒരു മിനിറ്റ് അമ്മാമ്മ, ഇനി വീണ്ടും ചെറുപ്പകാലത്തെ പറ്റി ഒരു ഇച്ചിരി അറിയാൻ. അന്നത്തെ കാലത്ത് കറണ്ട് ഒന്നും ഇല്ലല്ലോ, വിളക്ക്. ആ അതിനെപ്പറ്റി ആ കാലത്ത് എങ്ങനെയാ അമ്മാമ്മയൊക്കെ പലയിടത്തൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്തു? ദൂരയാത്രയൊക്കെ ചെയ്ത എവിടെ? ദൂരയാത്ര ചെയ്യുന്നത് എൻ്റെ ഫാദർ ലീവ് ഉള്ളപ്പോഴല്ല. എൻ്റെ ഫാദർ എനിക്ക് ഓർമ്മയായി പിന്നെ പാലായിൽ ജോലി ചെയ്താ. ഞങ്ങൾ ലീവ് കിട്ടുന്നുണ്ട്, ഞാനും എൻ്റെ ബ്രദറും കൂടെ പോകും. അവിടെ കത്തോലിക്ക സെന്റർ. എക്സാക്ട്ലി. വലിയ വലിയ പണക്കാരൻ. അത് പള്ളിയും എല്ലാം വലിയ വലിയ പള്ളികളാണ്. എൻ്റെ ഫാദർ പാനി, അവിടുത്തെ പാനി എന്ന് വെച്ചാൽ വലിയ ഇതാ. പാനിയൊക്കെ കൊണ്ടുവരും, വലിയ ഇതല്ല കൊണ്ടുവരുന്നത്. അതെന്താ, ഒരു കള്ളു പോലെ ഒരു സാധനമാണോ? അല്ലല്ല, പാനി എന്ന് പറയുന്നത് തേൻ്റെ കൂട്ട. ഓ, തേൻ്റെ കൂട്ട്. പണ്ട് പഴവും പഞ്ചസാര ഇടുന്ന പഞ്ചസാരക്ക് പറയും ഈ പാനിയാ ഒഴിക്കുന്നത്. ഓ ശരി. ഒത്തിരി നല്ല സാധനമാണ്. ഒറിജിനൽ കിട്ടത്തില്ല. ഓ ശരി. അതെന്ത് ശർക്കര? കള്ള് പറ്റിച്ച് പറ്റിച്ചെടുക്കുക. എങ്ങനെയാണ്? ഞാനും അധികം കേട്ടിട്ടില്ല അതിനെ പറ്റി. പാലാലിരിക്കുമ്പോൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പാനി. അങ്ങനെ ഇവിടെ പോയി ഞാനും എൻ്റെ ബ്രദറും കൂടെ. അവർക്കൊക്കെ അന്നാ ഞാൻ ആദ്യമായിട്ട് പന്നിയെ കാണുന്നത്. നാട്ടിലങ്ങനെ പന്നിയില്ലല്ലോ. അവർക്ക് വലിയ എൻ്റെ ഭാഗത്ത് കത്തോലിക്കത്തെ വീട്ടിലായിരുന്നു. ഒരു വീട്ടിലെ കൊഞ്ചിനടുത്തായിട്ട് താമസിച്ചിരിക്കുന്നത്. ഞാനും എൻ്റെ ബ്രദറിനെയും കൊണ്ടുപോകും. 2-3 ആഴ്ച അവിടെ താമസിക്കും. കടകളിൽ നിന്ന് ഹോട്ടലിൽ നിന്നായിരിക്കും സാപ്പാട്. പിന്നെ തിരുവല്ലായി വെച്ചാൽ റിട്ടയർ ചെയ്യുന്നത്. തിരുവല്ലായിൽ ഞാൻ പോയി താമസിക്കും. പെൻഷനായി 5 വർഷം കഴിഞ്ഞോട്ടെ എൻ്റെ ഫാദർ 60 വയസ്സ് 60 മദർ മാതം 97 വയസ്സല്ല മദർ. നല്ലതായിട്ട് മരിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ട്. എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും അടുത്തുണ്ട്. ശരി. അങ്ങനെ അമ്മമ്മ ചെറുപ്പത്തിലോട്ട് പോയാലേ, നമ്മൾ പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ മണ്ണെണ്ണകളൊക്കെ അല്ലേ? മണ്ണെണ്ണ വിളക്കാം. റേഷൻ കടയിൽ നിന്നൊക്കെ പോയി മേടിക്കല്ലേ? ഓർമ്മയുണ്ടോ ആ കാലഘട്ടം? പിന്നെ വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് നല്ല കത്തിക്കും. പിന്നെ കല്യാണത്തിനും കപ്പ വയറുണ്ടായാലും അതിനൊക്കെ പെട്രോമാക്സ് കൊണ്ടുവരും. പെട്രോമാക്സ് അന്ന് എന്റെ ബ്രദർ സിംഗപ്പൂരിൽ ആ കാലത്ത് പെട്രോമാക്സ് രണ്ടെണ്ണം കൊണ്ടുവന്നു. എന്റെ ബ്രദറിന്റെ കല്യാണ സമയത്ത്, മൂത്ത ബ്രദറിന്റെ കല്യാണ സമയത്തൊന്നും നമ്മുടെ വീട്ടില് ഇതില്ല, കറണ്ട് ഒന്നും ഇല്ല. കറണ്ട് ഇല്ല.
അങ്ങനെ എൻ്റെ മൂന്ന് ബ്രദേഴ്സ് എൻ്റെ ഫാദർ ഉള്ളപ്പോഴായിരുന്നു കല്യാണം. എൻ്റെ അച്ഛൻ്റെ എൻ്റെ രണ്ടാമത്തെ ബ്രദർ ഓർത്തഡോക്സ് സെമാസനായിരിക്കുമ്പോളെ കല്യാണം കഴിക്കുന്നത്. ഭയങ്കരം ഗ്രാൻഡായിരുന്നു. അന്നേരം എൻ്റെ ഫാദർ പറയും എൻ്റെ മോളെ കെട്ടിക്കുമ്പോളെ ഇതുപോലെ കല്യാണം അത്ര ആശയായിരുന്നു. അന്നേരം എൻ്റെ ബ്രദർ പിന്നെ മൂത്ത ബ്രദർ രണ്ടാമത് അന്ന് ഹാർബർ ബോഡി ജോലി ഗവൺമെൻറ് ചെയ്ത് 6 വർഷം കഴിഞ്ഞിട്ട് ലീവ് 6 മാസത്തെ ലീവാണ്. അന്നേരം സിംഗപ്പൂരിൽ ഉപ്പാപ്പനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കല്യാണം ആലോചിച്ച് വേണ്ടാത്ത കല്യാണം കഴിച്ചു. എൻ്റെ ഫാദർ മദർ ആലോചിക്കുന്ന മതി നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചു. പിന്നെ അങ്ങനെ മൂന്ന് ബ്രദേഴ്സ് എൻ്റെ ഫാദർ ഉള്ളപ്പം കല്യാണം കഴിച്ചു. ഓക്കെ ഓക്കെ. അങ്ങനെ ഈ ചെറുപ്പത്തിൽ അമ്മാമ്മയുടെ കൂട്ടുകാരൊക്കെ ഓർമ്മയുണ്ടോ? ആരൊക്കെ ആയിരുന്നു? അല്ലെങ്കിൽ എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല. അത്ര വലിയ കൂട്ടുകാരെയൊന്നും ഇപ്പോഴും ഓർമ്മയില്ല. ഞാൻ എന്നെ കൊണ്ടുപോകാൻ രണ്ടുപേരാ പ്രൈമറി സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരാൾ കൊണ്ടുവരാനും പോകുന്നത് കൊണ്ടുവരാനോ. ഫാദർ അത്ര കെയർഫുൾ ആയിരുന്നു. പെൺപിള്ളേരില്ലായിരുന്നു. രാജകുമാരിയുടെ കൂട്ട് ഫാദർ ഉള്ളവരെ വളർത്തി തന്നെ. റൈറ്റ്. അതൊക്കെ ഓർമ്മകൾ, നല്ല നല്ല ഓർമ്മകൾ. ദിവസവും എൻ്റെ അമ്മ മാത്തമ്മ കരിയായിരുന്നു. ദിവസവും സന്ധ്യയാവുന്നതിൻ്റെ പാട്ടും പ്രാർത്ഥനയും. എൻ്റെ അമ്മ മദർ നല്ലപോലെ പാട്ട് പാടുമായിരുന്നു. അത് കഴിഞ്ഞ് ഏത് കാലഘട്ടത്തിലാണ് വീട്ടിലെ കറണ്ട് വന്നതെന്ന് ഓർമ്മയുണ്ട്? 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേനും വന്നോ അതോ? 10 തൊട്ട് നേരത്തെ അതിനുമ്പേ വന്നു. അല്ല, 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ കറണ്ട് വന്നോ? ഓർമ്മയുണ്ടോ? ഇല്ലില്ല, വന്നില്ല. വന്ന സമയമൊന്നും ഓർമ്മയില്ല. അന്നൊന്നും വന്നില്ല. വന്നിട്ടില്ല. അന്നത്തെ കല്യാണ സമയം അപ്പോഴത്തേക്ക് 10 മിനിറ്റ് റാന്നിയിൽ 6-ന്റെ അടുത്താണോ അമ്മമ്മയുടെ ഒക്കെ വീട്? അതോ ഒത്തിരി ദൂരമുണ്ടോ? 6 ഒക്കെ കീക്കുഴിയിലൊക്കെ അടുത്താഴിയല്ലേ? 6-ന്റെ അടുത്ത പമ്പയുടെ ഒക്കെ മേലെയാ. മേലെയാ. പക്ഷെ നീന്തലൊന്നും അറിയില്ല. അന്നും അറിയില്ല. ഇന്നും അറിയില്ല. അന്നൊക്കെ വിടത്തില്ലല്ലോ പഠിക്കാൻ. ഈ കോളേജിലെ 1 വർഷം പോയി കഴിഞ്ഞ് പിന്നെ 3 വർഷം ഹോസ്റ്റലിലായിരുന്നോ? അല്ലല്ല, നമ്മുടെ വീട് അടുത്ത 15 മൈലുണ്ട്. അവിടുന്ന് എത്ര മൈലുണ്ട് വീട്ടിൽ നിന്ന്? കോളേജിൽ നിന്നാ? കോളേജിലോട്ട്? കോളേജില്ല, ഞങ്ങൾ മാക്കാംകുന്ന് വീടിന് അടുത്താണ് ഞങ്ങളുടെ സ്ഥലം. ഓ ശരി. ഹോസ്റ്റലിൽ താമസിക്കേണ്ട ആവശ്യം വന്നില്ല. ഹോസ്റ്റലിൽ താമസം. ബസ്സിന് പോവാം. ബസ്സിനുള്ള നടന്നു കോളേജ് അത്ര അടുത്താണ്? അടുത്തായിരുന്നു. നടന്നാ പോയിട്ടുള്ളു. ബസ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല. അമ്മ ചെറുപ്പത്തിൽ തിരുവനന്തപുരം പട്ടണമൊക്കെ കണ്ടിട്ടുണ്ടോ? ഫാദറിനെ കുഴമ്പനെന്ന് മേത്തമണി. എന്റെ ഫാദർ അവിടുത്തെ ഗവൺമെന്റ് വലിയ പൊളിറ്റീഷ്യനായിരുന്നു. കോൺഗ്രസിലായിരുന്നു. വയലാക്കാരുമായിട്ടൊക്കെ വലിയ അടുപ്പമായിരുന്നു. വയലായിടുക്കളയൊക്കെ മിക്കവാറും പുള്ളിക്കാരൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് പല പ്രാവശ്യം. പിന്നെ അങ്ങനെ ഞങ്ങൾ പഞ്ചായത്തിന്റെ ഇതിനു വേണ്ടി പോയപ്പോ ഞാനും എന്റെ ബ്രദറും എല്ലാം കൂടിട്ട് വേണ്ടത്ത് പോയി. ഒരാഴ്ച കൂടുതൽ അന്ന് ഫാദർ ലീവ് എടുത്തിട്ട് വരാം ഏതാണ്ട് കാര്യത്തിന്. അന്നേ ഞാൻ ട്രിവാൻഡ്രമൊക്കെ കണ്ടിട്ടുണ്ട്. കോവളം എല്ലാം ഫാദർ ഉള്ള കാലത്ത് എല്ലായിടത്തും കൊണ്ടു കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അമ്മാമ ഇത്രയും യാത്ര ചെയ്തല്ലേ, അമ്മാമയെ ആശ്ചര്യപ്പെടുത്തിയ നാട്ടുകാരെയും കണ്ടവരോ ഓർമ്മയോ, അല്ലെങ്കിൽ അവിചാരിതമായിട്ട് കണ്ടുമുട്ടിയ ആരെ പറ്റി ഓർമ്മയുണ്ടോ? അപ്പൊ അത് വളരെ സർപ്രൈസ് ആയി പോയി എന്ന് തോന്നിയ ഏതെങ്കിലും മലേഷ്യയിലോ ന്യൂഡൽഹിയിലോ ബോംബെയിലോ അല്ലെങ്കിൽ ഓർമ്മയിലോ ഉണ്ടോ എന്തെങ്കിലും സ്വന്തക്കാരോ ബന്ധുക്കാരോ? അല്ലെ അമ്മാമയെ തിരിച്ചറിഞ്ഞു? അങ്ങനെ സർപ്രൈസ് ആയിട്ടില്ല. മലേഷ്യയിൽ വന്ന് ഞങ്ങളുടെ പള്ളിയിലുള്ള വളരെ ക്ലോസ് ആയി സ്വന്തം പള്ളിക്കാരെ പറയാം. ഞങ്ങൾ 3 പേരും ചേട്ടത്തേനീറ്റിമാരുടെ കൂട്ടായിട്ട് 2 പേരും പോയി. ഞങ്ങൾ വളരെ ചേട്ടത്തേനീറ്റിമാരുടെ കൂട്ടായിരുന്നു. ഒരാള് പേര് അമ്മണി എന്നായിരുന്നു, ഒരാള് പേര് കുഞ്ഞിനെ കാട്ടി മൂത്തതായിരുന്നു. 2 പേരും ഞങ്ങൾ വെരി ക്ലോസ് ആയിരുന്നു. എപ്പോഴും പള്ളിയിൽ പോകുമ്പോഴും എല്ലാത്തിനും എൻ്റെ ഹസ്ബൻഡ് കാറ് ഓടിക്കുന്നതുകൊണ്ട് ആരെല്ലാം ഹോസ്പിറ്റലിൽ കിടന്നാൽ അവരെയും കൂട്ടിയിട്ട് പോകും. ഞങ്ങൾ എല്ലായിടത്തും പോകുന്ന നിർത്തും വരുന്നിടത്തും. കൂടുതലും പള്ളിക്കാരെല്ലാവരുമായിട്ട് വളരെ ക്ലോസാണ്. വളരെ സന്തോഷമാണ് മാമയൊക്കെ ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചാൽ. സമയക്കുറവുകൊണ്ടും വെളിച്ചക്കുറവുകൊണ്ടും ഞാൻ നിർത്തുകയാണ്. മാമ എനിക്ക് വേണ്ടി ഒരു 4 വരി പുസ്തകം എടുത്തിട്ട് ഒന്ന് പാടിത്തരണം. മാമയുടെ സൗണ്ട് നല്ല സൗണ്ടാണ്. 1, 2, 4 വരി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേടും യാചിക്കാത്ത നന്മകൾ പോലുമേ
സ്തുതി നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രന അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയ എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയ എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ.